എൻ്റെ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നത് നമ്മൾ ചോളപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന പുട്ടാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാവേ. അതിനായിട്ട് നമ്മൾ ഇതാ എടുത്തിട്ടുള്ളത് ഡബിൾ ഹോഴ്സിൻ്റെ ചോളം പുട്ടുപൊടിയാണ്. അപ്പോൾ ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയുണ്ടല്ലോ ഈ പുട്ടുപൊടി നമുക്കൊന്ന് നനച്ചെടുക്കാവേ. അതിനായി ഒരു ബൗളെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനിയുണ്ടല്ലോ നമുക്ക് ഈ ചോളപ്പൊടിയിലേക്ക് വെള്ള കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നന്നായിട്ടൊന്ന് കട്ട പിടിക്കാണ്ട് ഒന്ന് കുഴച്ചെടുത്തിട്ട് വരാം. എന്താ നമ്മുടെ പുട്ടുപൊടി ഉണ്ടല്ലോ നനച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഒട്ടും കട്ട പിടിക്കാണ്ടതാണ് നനച്ചെടുത്ത് വന്നിട്ടുണ്ട്. അതുപോലെ പിന്നെ തേങ്ങ ഇതാ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഉണ്ടല്ലോ നമുക്ക് തേങ്ങ എടുത്തിട്ട് നമ്മുടെ പുട്ടുമുട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പുട്ടുപൊടി ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ലെയർ ലെയറായിട്ട് നമുക്കത് പുട്ടുകുറ്റി ഉണ്ടല്ലോ നിറച്ചെടുക്കാം. ഇതാ നമ്മുടെ പുട്ടുംകുറ്റി നിറച്ചെടുത്ത് വന്നിട്ടുണ്ട്. ആവിയിൽ വെച്ച് കൊടുക്കാമേ. അതിനായിട്ട് ഇതാ കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കറിൻ്റെ മുകളിലാണ് നമ്മളത് വെച്ച് പുട്ടുകുറ്റി വെച്ച് കൊടുക്കുന്നത്. ഇതാ നമ്മുടെ പുട്ടിൻ്റെ ഇതാ ആവി നന്നായിട്ട് കയറി വരുന്നുണ്ട്. നമുക്കിതൊന്ന് എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചോളപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചോളപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഇതാ രണ്ട് പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.